ഒന്നാം വായന അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന് പതിനേഴാം അധ്യായം 15-22 വരെയുള്ള വാക്യങ്ങൾ. പൗലോസിന്റെ കൂടെ പോയിരുന്നവർ അവനെ ആദാൻസിൽ കൊണ്ടുചെന്നാക്കി സീലാസും തിമോത്തിയോസും കഴിയുന്നത് വേഗം തന്റെ അടുക്കലെത്തിച്ചേരണമെന്ന അവന്റെ നിർദ്ദേശവുമായി അവർ തിരിച്ചു പോന്നു. അരേപാസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു: ആദാൻസ് നിവാസികളിൽ എല്ലാവിധത്തിലും അനുഷ്ഠാനമുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇതിലെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആരാധന വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവനി എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സർവത്തിന്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യ നിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യവരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത്. കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റു സകലതും പ്രദാനം ചെയ്യുന്നത്. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മളിൽ ഓരോരിലും നിന്ന് അകലെയല്ല. എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചലിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളോട് തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാം ദൈവത്തിന്റെ സന്താനങ്ങളാകയാൽ മനുഷ്യന്റെ ഭാവനയെയും ശില്പ വിദ്യയെയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. അജ്ഞാതരുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്തെന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിനു ഉറപ്പു നൽകിയിട്ടുമുണ്ട്. മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു, ഇവയെ കുറിച്ച് നിന്നിൽ നിന്ന് ഞങ്ങൾ പിന്നീട് കേട്ടുകൊള്ളാം. അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി. എന്നാൽ കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു. അരേപ്പാസുകാരൻ ദാനീഷ്യസും ദമറിയാസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതിനുശേഷം പൗലോസ് ആദാൻസ് വിട്ട് കൊറിന്തോസിലെത്തി. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, അങ്ങേ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ദൈവമേ, അങ്ങേ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, ആകാശത്തു നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ. ഉന്നതങ്ങളിൽ അവിടത്തേക്ക് സ്തുതിക്കുവിൻ. കർത്താവിന്റെ ദൂതരെ അവിടത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവമേ, അങ്ങേ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ദൈവമേ, അങ്ങേ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. ദൈവമേ, അങ്ങേ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം തന്നെ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവമേ, അങ്ങേ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷങ്ങളുടെ വായന 14-15 വരെയുള്ള വാക്യങ്ങൾ. യേശു പറഞ്ഞു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിലെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വനാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എന്നിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്.
അതുകൊണ്ട് എന്നിൽ നിന്ന് സ്വീകരിച്ച് അങ്ങനെ അവൻ പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് കർത്താവിന്റെ വചനം.